വയനാട്ടിൽ കാട്ടാന വെടിയേറ്റ് ചരിഞ്ഞു. ബത്തേരി പുൽപ്പള്ളി റോഡിൽ 4 മൈലിലാണ് പിടിയാനയുടെ ജഡം കണ്ടത്. 10 വയസ്സ് പ്രായമുള്ള ആനയാണ് ചരിഞ്ഞത്. പുൽപ്പള്ളി ബത്തേരി റോഡരികിൽ ഇടതു കണ്ണിന് മീതെ നെറ്റിയിൽ വെടിയേറ്റ് അനങ്ങാൻ പോലും കഴിയാത്ത മുട്ടുകുത്തിയ നിലയിലായിരുന്നു ആന. വെടിയുണ്ട നെറ്റിയിൽ തറച്ചിരുന്നതിനാൽ ഷൂട്ടിംഗിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഇതിനു പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിലായതിനാൽ വനം വകുപ്പ് പ്രശ്നം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ വിദഗ്ധ പരിശോധനയും അന്വേഷണവും ഉണ്ടാകും. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേനോട് ചേർന്ന് റോഡിനോട് ചേർന്നിട്ടാണ് ഒരു പിടിയാന ഇപ്പം വെടിവെച്ചതായിട്ടാണ് സംശയിക്കുന്നത്. വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലൻസ് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. വാഹനത്തിൽ ഇതുവഴി കടന്നുപോയവരാകാം കൃത്യത്തിന് പിന്നിൽ നിന്നുള്ള അനുമാനത്തിലാണ് വനം വകുപ്പ്. പുലർച്ചെയോടെയാണ് സംഭവം നടന്നത് എന്നതിനാൽ രാത്രി ഇതുവഴി കടന്നുപോയ വാഹനങ്ങളിലേക്കും അന്വേഷണം നീളും. ചെരിഞ്ഞത് പിടിയാനയായതിനാൽ ഇതിനു പിന്നിൽ വേട്ടക്കാരാകാനിടയില്ല എന്ന കണക്കുകൂട്ടലിലാണ് വനം വകുപ്പ്. മാസങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം യുവാക്കൾ റോഡരികിൽ നിന്ന് കാട്ടാനയും കുട്ടിയെയും കല്ലെറിഞ്ഞ ദൃശ്യം പുറത്തു വന്നത് വലിയ വിവാദമായിരുന്നു. ഇത്തരക്കാരാണോ ആനയെ വെടിവെച്ചതിനു പിന്നിൽ എന്നും അന്വേഷിക്കുന്നുണ്ട്. വിവരം നൽകുന്നവർക്ക് വനം വകുപ്പ് 25,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.